നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഇന്ന് പറയാൻ പോകുന്നത് സ്ത്രീ സുരക്ഷയെ സംബന്ധിച്ച ചില കാര്യങ്ങളാണ്. അതായത്, എനിക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ചില ഫോൺ കോൾസുകൾ വന്നിരുന്നു. അത് കണ്ടപ്പോഴാണ് ഇതിനെപ്പറ്റി എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന ചില സ്കീമുകൾ, കാര്യങ്ങൾ സ്ത്രീ സുരക്ഷയെ സംബന്ധിച്ച് ഉണ്ട് എന്ന് മനസ്സിലാക്കിയതും ഇത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതും. ഫോൺ കോളുകൾ എന്തൊക്കെയെന്ന് അറിയണ്ടേ? ഒന്നാമത്തെ കാര്യം, ഒരു പെൺകുട്ടി വിളിച്ചിട്ട് പറഞ്ഞത് അവരുടെ ഫോണിനെ വേറൊരാൾ ഹാക്ക് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ഹാക്ക് എന്നുള്ള പദമാണ് അവർ ഉപയോഗിച്ചത്. കാരണം ഈ പെൺകുട്ടി എപ്പോൾ വാട്സപ്പിൽ ഓൺലൈനിൽ വന്നാലും അല്ല ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ വേറെ ഏത് ആപ്പ് എടുത്താലും ഒരുത്തൻ വിളിച്ച് ശല്യം ചെയ്യുക. അതായത്, നീ എന്തിനാ ഇപ്പോൾ ഇതങ്ങനെ ചെയ്തത്, നീ എന്തിനാ ഇപ്പോൾ ഷെയർ ചാറ്റിൽ അക്കൗണ്ട് എടുത്തത്, നീ എന്തിനാ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് ഈ കുട്ടിയുടെ ഫോണിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളും വേറൊരുത്തൻ കാണുക. അതിൽ പ്രധാനപ്പെട്ട കാര്യം, ഈ പെൺകുട്ടി വിവാഹിതയാണ്. ഇവർക്കിത് ഭർത്താവിനോട് പറയാൻ പേടി. കാരണം ഭർത്താവ് എന്തെങ്കിലും ഇതറിഞ്ഞിട്ട് ഉപദ്രവിച്ചാലോ എന്ന്. ഇങ്ങനെയുള്ള ഒരു കാര്യം. അടുത്തത്, വേറൊരു പെൺകുട്ടിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ഫോട്ടോ ഉപയോഗിച്ചിട്ട് വേറൊരാൾ ഫേസ്ബുക്കിൽ അക്കൗണ്ട് തുടങ്ങിയിരിക്കുക. അതേപോലെ ഇൻസ്റ്റാഗ്രാം വേറൊരാൾ ഉപയോഗിക്കുക. ഇങ്ങനെയുള്ള കുറച്ച് കോൾസുകൾ. വേറെ വന്ന ഒരു കോള് ഹണി ട്രാപ്പ് എന്ന് പറയും. അതായത്, ഹിന്ദിയിൽ നിന്ന് ഇംഗ്ലീഷിൽ നിന്നൊക്കെയാണ് വിളിച്ച് പറയുന്നത്, നിങ്ങളുടെ ഫോട്ടോസ്, അതായത് നഗ്ന ഫോട്ടോസ് അല്ലെങ്കിൽ നഗ്ന വീഡിയോസ് ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങളിത് യൂട്യൂബിലിടും അല്ലെങ്കിൽ ഇൻ്റർനെറ്റിലിടും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് പൈസ വാങ്ങുന്ന ഒരു ഏർപ്പാട്. ഈ വ്യക്തി അറിയാതെയോ അറിഞ്ഞോ ചാറ്റ് ചെയ്യുമ്പോൾ സംഭവിച്ച ചില കാര്യങ്ങൾ വീഡിയോ എടുത്തിട്ട് അവർ അത് മുതലാക്കാൻ ശ്രമിക്കുകയാണ്. ഹണി ട്രാപ്പ് എന്നാണ് ഇതിനെ പറയുക. പിന്നെ വേറൊന്ന് വരുന്നത്, നമ്മളെ ശല്യം ചെയ്യുക ഒരാൾ വല്ലാതെ ഫോണിൽ. ഇങ്ങനെയുള്ള സംഭവങ്ങൾ നിങ്ങൾക്കാർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൂടെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. നമുക്ക് സ്വന്തമായിട്ട് എടുക്കാവുന്ന ചില മുൻകരുതലുകളും മാത്രമല്ല, നമ്മുടെ കേരള സർക്കാരിൻ്റെ സ്ത്രീ സുരക്ഷയ്ക്കായിട്ടുള്ള 10 പദ്ധതികൾ, സുരക്ഷയും അതിനോടൊപ്പം സ്ത്രീകൾക്കായിട്ട് സ്പെഷ്യൽ ലോണ്, അവർക്ക് കൗൺസിലിംഗ്, അവർക്ക് നിയമസഹായം, അവർക്ക് അഭയകേന്ദ്രം ഒരുക്കുക, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ, ഇതെല്ലാം കേരള സർക്കാരിൻ്റെയാണ്. ഇതിനെപ്പറ്റിയെല്ലാം കൂടി ചേർന്നുള്ള വീഡിയോ ആണ്. ദയവായിട്ട് ഈ വീഡിയോ മുഴുവൻ കാണുക. സമയമുള്ളപ്പോൾ കണ്ടാൽ മതി, കുറച്ച് ലെങ്ത് ഉണ്ട്. കാരണം ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതുകൊണ്ട് ഇതിനെപ്പറ്റി എല്ലാവരും മനസ്സിലാക്കി വയ്ക്കുക. നമ്മളുടെ ഭാര്യയ്ക്ക്, പെങ്ങന്മാർക്ക്, നമ്മുടെ അമ്മമാർക്ക്, നമ്മുടെ കൂട്ടുകാരികൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം, ആരുടെ ഭാഗത്തെങ്കിലും ശല്യം ഉണ്ടായാൽ നമ്മളാണ് ഇത് അവരെ ബോധവൽക്കരിക്കേണ്ടത്. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട സ്ത്രീകളെ, നിങ്ങൾ നിങ്ങളുടെ സുരക്ഷ പ്രത്യേകം നോക്കുക. കാരണം ഇന്നത്തെ കാലത്ത് നമ്മൾ കൊണ്ടു നടക്കുന്ന ഈ ഫോൺ എന്നുള്ളത് വളരെ ഡേഞ്ചറാണ്. അത് ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും, അതിനെ ഏറ്റവും മോശമായിട്ടും ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ദയവായിട്ട് ഈ വീഡിയോ മുഴുവൻ കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകം റിക്വസ്റ്റ് ചെയ്യുന്നു. നിങ്ങളുടെ പരിചയമുള്ള സ്ത്രീകൾക്ക് ദയവായിട്ട് ഇത് ഷെയർ ചെയ്യാനും പ്രത്യേകം റിക്വസ്റ്റ് ചെയ്യുന്നു. ആദ്യം തന്നെ ഈ വീഡിയോനൊരു സ്പോൺസറുണ്ട്. എൻ്റെ കൂട്ടുകാരുടെ ഒരു ഷോപ്പുണ്ട്, ഡ്രീംസ് എന്നുള്ള പേരിൽ, പാലക്കാട് ജില്ലയിലെ പറളിയിൽ. ടെക്സ്റ്റൈൽ ഷോപ്പാണ്. കഴിഞ്ഞ 3 അവർ വിജയകരമായിട്ട് നടത്തിയിട്ട് വരികയാണ്. അവർ ഇപ്പോൾ ഓൺലൈനായിട്ട് അത് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത്, ഇന്ത്യയിലെമ്പാടുമുള്ള ആൾക്കാർക്ക് നല്ല വസ്ത്രങ്ങൾ എത്തിച്ചു നൽകുക എന്നുള്ള ഉദ്ദേശത്തിൽ ഒരു യൂട്യൂബ് ചാനലാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്, ഡ്രീംസ് ഓൺലൈൻ ഷോപ്പി. ഇതാ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇതാണ് ആ ചാനലിൻ്റെ പേര്. ഫസ്റ്റ് കമൻറ്റിൽ അവരുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പറ്റുമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ നിങ്ങൾക്ക് അവർ കാണിക്കുന്നതനുസരിച്ച് ആ വിലയ്ക്ക് വാങ്ങാവുന്നതാണ്. ഗൂഗിൾ പേ പോലെയുള്ള ഓൺലൈനിലൂടെ നിങ്ങൾക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അവരുടെ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു കാര്യം എന്നുള്ളത്, ഇന്ത്യയിലെമ്പാടും ഇത് ഫ്രീ ഡെലിവറിയാണ്. നിങ്ങൾക്ക് ഡെലിവറി കോസ്റ്റ് ഒന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ വീഡിയോയിൽ കാണുന്ന വില കൊടുത്താൽ മതി. ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നിങ്ങളിലേക്ക് അത് എത്തിച്ചേരും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യുക, അവരെ വാട്സപ്പിലൂടെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ഈ പ്രോഡക്റ്റ് നിങ്ങളെ തേടിയെത്തും. ഫ്രീ ഡെലിവറിയാണ്. അതായത്, കൊറിയർ ചാർജോ മറ്റു കാര്യങ്ങളോ ഒന്നും വരുന്നതല്ല. ഫസ്റ്റ് കമൻറ്റിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ, ഇഷ്ടമാകണമെങ്കിൽ പ്രൊഡക്റ്റ് വാങ്ങുക. സ്ത്രീ സുരക്ഷയെ പറ്റിയിട്ടാണ് എന്ന് പറഞ്ഞു. ആദ്യത്തെ കാര്യം പറയാം, നിങ്ങളുടെ ഫോൺ വേറെ ആരെങ്കിലും ഹാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു സ്ത്രീയാണെങ്കിൽ വേറെ ആരെങ്കിലും നിങ്ങളുടെ ഫോൺ ഹാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇതിനൊറ്റ കാര്യമേ ഉണ്ടാവുള്ളൂ, നിങ്ങളുടെ ഫോൺ അവരുടെ കയ്യിൽ പെട്ടിട്ടുണ്ടാകും. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കുറേ ആപ്സ് ഉണ്ട്. ഇപ്പം ഞാൻ എൻ്റെ മക്കൾക്ക് കൊടുക്കുന്ന ഫോണ് അവരെന്ത് ചെയ്യണമെന്നുള്ളത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പാരൻ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ചില ആപ്സ് ഉണ്ട്. അത് എൻ്റെ ഫോണിലുണ്ടാവും, മക്കൾ കൊടുക്കുന്ന ഫോണിലുണ്ടാകും. ഇതെല്ലാം കണക്ട് ചെയ്യുന്നത് മെയിൽ ഐ ഡി ആണ്. നമ്മളുടെ ഫോണിൽ ആൻഡ്രോയിഡ് ഫോണാണെങ്കിലും ഐഫോൺ ആണെങ്കിലും നമ്മളൊരു മെയിൽ ഐ ഡിയിലൂടെയാണ് അത് വർക്ക് ചെയ്യുക, അല്ലേ? അത് ആദ്യം നമ്മളത് ചെയ്തിട്ടുണ്ടാകും. ഈ മെയിൽ ഐ ഡിയുടെ പാസ്വേഡ് അറിഞ്ഞാൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇവിടെ ഏറ്റവും വലിയ വില്ലൻ, അല്ലെങ്കിൽ നമുക്കിതിൽ സഹായകമാകുന്ന വ്യക്തി എന്നുള്ളത് നമ്മുടെ മെയിൽ ഐ ഡിയാണ്. നിങ്ങളുടെ ഫോൺ ആരെങ്കിലും ഹാക്ക് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നോട്ട് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, നിങ്ങൾ ഉടനെ ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് വേണ്ട ഫോട്ടോസ് വീഡിയോസ് എല്ലാം വേറൊരു പെൻഡ്രൈവിലേക്കോ ലാപ്ടോപ്പിലേക്കോ ഒക്കെ മാറ്റിയിട്ട്
നിങ്ങളുടെ കോൺടാക്ട്സും കഴിയുമെങ്കിൽ വേറെ എവിടെയെങ്കിലും എഴുതിയെടുക്കുക. കാരണം നമ്മളിതിൽ മെയിൽ ഐ ഡി ഫുൾ മാറ്റാൻ പോവുകയാണ്. എന്നിട്ട് ഫോണ് ഫാക്ടറി ഡാറ്റ റീസെറ്റ് കൊടുത്തിട്ട് എല്ലാ ഫോണിലും ഈ ഓപ്ഷൻ ഉണ്ടാകും. എന്നിട്ട് നിങ്ങളൊരു പുതിയ മെയിൽ ഐ ഡി കൊടുക്കുക. ഇതാണ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഈസി ആയിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഫോണിലെ മെയിൽ ഐ ഡി അറിയുന്നത് കൊണ്ടാണ് മറ്റേ ആൾക്ക് നമ്മളുടെ കാര്യങ്ങൾ കുറേയൊക്കെ കിട്ടുന്നത്. പിന്നെയും നിവൃത്തിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഫോൺ നമ്പർ ഉപേക്ഷിക്കുക, വേറൊരു ഫോൺ എടുക്കുക എന്നുള്ളതാണ് ഈ കാര്യത്തിൽ ചെയ്യേണ്ട കാര്യം. പിന്നെ നമ്മളുടെ ഫോട്ടോ ഉപയോഗിച്ചിട്ട് ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ അങ്ങനെ മറ്റു അക്കൗണ്ടുകൾ തുടങ്ങിയാൽ ഉടനെ പോലീസിൽ അറിയിക്കുക. കാരണം സൈബർ പോലീസ് അതിൽ ഇടപെട്ടോളും. ഇത് അങ്ങനെ ചെയ്യാൻ നമ്മുടെ ഫോട്ടോ ഒന്നും ആരും എടുത്ത് ദുരുപയോഗം ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് പോലീസിനെ കോൺടാക്ട് ചെയ്താൽ മതി. അടുത്ത കാര്യം വരുന്നത് ഹണി ട്രാപ്പ് എന്നുള്ള പേരിലാണ്. അതായത് കാമുകി കാമുകന്മാർ എന്നുള്ള വ്യാജേന നമ്മളോട് സംസാരിക്കും. അത് പ്രത്യേകിച്ച് കൂടുതൽ ആണുങ്ങളാണ് ഇതിൽ കുടുങ്ങാറുള്ളത്. അങ്ങനെ ചാറ്റ് ചെയ്യും. ചാറ്റിന് ആ ഒരു പ്രത്യേക അവസ്ഥയിലെത്തുമ്പോൾ മറ്റു പല കാര്യങ്ങളിലേക്ക് നീളുകയും അത് അവർ ഷൂട്ട് ചെയ്യുകയും അതിനോടൊപ്പം തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പോലെയാണെങ്കിൽ നമുക്കതിൽ നമ്മുടെ ഫ്രണ്ട് ലിസ്റ്റിൽ നമ്മുടെ ഭാര്യ, ഭർത്താവ്, അച്ഛൻ, അമ്മ, പെങ്ങൾ, ആങ്ങൾ അങ്ങനെ പലരും ഉണ്ടാവുമല്ലോ. ഇവരുടെ എല്ലാം ഫേസ്ബുക്ക് അക്കൗണ്ട് ഇവർ ആൾറെഡി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ആദ്യം ഭീഷണിപ്പെടുത്തുക, നമ്മളുടെ ഒരു നഗ്ന ഫോട്ടോയോ അങ്ങനെ എന്തെങ്കിലും കാണിച്ചിട്ടാണ്. അത് മോർഫ് ചെയ്തുണ്ടാക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ ദുർബല നിമിഷങ്ങളിൽ അങ്ങനെ പെട്ടതുണ്ടാകാം. ഇതിനെ അവർ നമുക്കെതിരെ യൂസ് ചെയ്യും പണത്തിന് വേണ്ടിയിട്ട്. ഇതും ഉടനെ തന്നെ നിങ്ങൾ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യുക. കാരണം പണം കൊടുത്താലൊന്നും നിൽക്കുന്ന ഏർപ്പാടല്ല ഇത്. ഇതാ ഫോട്ടോ വീഡിയോ അവരെ കയ്യിൽ പെട്ടാൽ അവരത് ഡിലീറ്റ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ പൈസ കൊടുത്താൽ വീണ്ടും പൈസ ചോദിക്കുകയല്ലാണ്ട് അത് അവരുടെ കയ്യിലുള്ളിടത്തോളം കാലം നമ്മൾ ആ ഭീഷണിക്ക് വഴങ്ങരുത്. അപ്പോൾ അതുകൊണ്ട് ഉടനെ പോലീസിൽ അറിയിക്കുക. പിന്നെ കാമുകി കാമുകന്മാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, കാമുകി കാമുകന്മാർ പറയുമ്പോൾ 17, 18, 20 വയസ്സുള്ള കുട്ടികൾ മാത്രമല്ല, ഒരാൾക്ക് ഒരാളോട് ഇഷ്ടം തോന്നാൻ പ്രായമോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും തടസ്സമല്ല. ഇന്നത്തെ കാലത്ത് അത് പ്രത്യേകിച്ച് വളരെ ഈസിയാണ് അല്ലേ. അപ്പോൾ ഫോൺ കോളുകൾ ചെയ്യുമ്പോൾ, വീഡിയോ കോളുകൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എത്രയൊക്കെ വിശ്വസിക്കാൻ പറ്റിയ വ്യക്തി ആയിക്കോട്ടെ, അപ്പുറത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മൂന്നാമതൊരാൾ ഇതറിയുന്നുണ്ട് എന്നാണ്. കാരണം ഫോണിലൂടെയുള്ള വീഡിയോ കോൾസ് അല്ലെങ്കിൽ മറ്റ് കൂടുതൽ സംസാരിക്കുന്ന എരിവും പുളിപ്പും ഒക്കെ ചേർന്നിട്ടുള്ള സംഭാഷണങ്ങൾ ഫോണിലൂടെ ഓഡിയോ ആയാലും ശരി വീഡിയോ ആയാലും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് നിങ്ങളല്ലാതെ വേറൊരാൾ അറിയുന്നുണ്ടാകും. പ്രിയപ്പെട്ടവരെ, മലയാളികളുടെ നടക്കം ഇഷ്ടംപോലെ വീഡിയോസ് ഇൻ്റർനെറ്റിൽ കാണാൻ പറ്റും, പലരും കണ്ടു കാണും. ഇതൊക്കെ എങ്ങനെ എടുത്തിട്ടുണ്ടാകും? ഒരു കാമുകൻ ചതിച്ചതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എല്ലാ കാമുകന്മാരും അത്ര മോശം ആൾക്കാരൊന്നുമല്ല. പക്ഷേ ഇവർ അവരുടെ സ്വകാര്യ നിമിഷങ്ങൾ ഫോണിൽ പകർത്തുന്നു. ഇതെങ്ങനെയോ ഫോണിൽ നിന്ന് പോകുന്നു. അതിന് പല കാര്യങ്ങളുണ്ട്, പല ആപ്സ് വഴി. ഇപ്പോൾ നമ്മൾ കാണാറില്ലേ, ടാറ്റ കമ്പനി അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ ആമസോൺ നമുക്ക് പൈസ തരണോ, 10 പേർക്ക് ഷെയർ ചെയ്യൂ, 20 പേർക്ക് ഷെയർ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ലിങ്കുകൾ നമുക്ക് അയക്കാറില്ലേ പലരും? അതാണ് സൂക്ഷിക്കേണ്ടത്. ഇതിലൂടെയൊക്കെ നമ്മളുടെ ഫോണിലുള്ള വിവരങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ എല്ലാം എത്തുന്നല്ല പറയുന്നത്, സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വീഡിയോ കോളൊക്കെ ചെയ്യുമ്പോൾ വളരെ സൂക്ഷ്മതയോടെ കാര്യങ്ങൾ ചെയ്യുക. എത്ര നല്ല ആപ്പായാലും ശരി, എത്ര നല്ല വ്യക്തിയാണ് അപ്പുറത്തുനിന്നുണ്ടെങ്കിലും ശരി, ഇത് ലീക്കാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെയധികം സൂക്ഷിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. പ്രത്യേകം പ്രത്യേകം ഇതിൻ്റെ കാര്യം പറയുകയാണ്. വളരെയധികം സൂക്ഷിക്കുക. ഇതുവരെ ചെയ്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഇനി അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യേകം സൂക്ഷിക്കുക. ഔട്ടാകാൻ, ലീക്കാകാൻ സാധ്യതയുണ്ട്. വളരെ സൂക്ഷിക്കുക. ഇനി പറയാൻ പോകുന്നത് കേരള ഗവൺമെൻറ് ആവിഷ്കരിച്ചിട്ടുള്ള 10 പദ്ധതികളാണ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്. ഇതിൽ ലോണുണ്ട്, മറ്റു പല കാര്യങ്ങളുണ്ട്. ഇത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ പറയാം. ഇതിൽ കാണിക്കുന്ന നമ്പർ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുകയും ചെയ്യാം. കാരണം നിങ്ങൾ സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും പദ്ധതികൾ കേരള സർക്കാർ ഒരുക്കിയിട്ടുള്ളത്. ഇതിൽ ഒന്നാമത്തെ പദ്ധതി, അതായത് അത്യാവശ്യ സേവനങ്ങൾക്കായിട്ട് മിത്ര എന്നുള്ള പേരിലൊരു പദ്ധതിയുണ്ട്. സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് സുരക്ഷ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ആരംഭിച്ച 24 മണിക്കൂറും സേവനം ലഭ്യമാകുന്ന എമർജൻസി സംവിധാനമാണ് മിത്ര 181 ഹെൽപ്ലൈൻ. 181 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെ എല്ലാ മേഖലകളിലെയും വിവരാന്വേഷണവും അത്യാവശ്യ സേവനങ്ങളും കേരളത്തിലെ വനിതകൾക്ക് ലഭ്യമാകുന്നു. വളരെ ജനപ്രിയമായി മാറിയ പദ്ധതിയിലൂടെ ഇതുവരെ സഹായം എത്തിക്കാനായത് 125,000 സ്ത്രീകൾക്കാണ്. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും മിത്ര ഹെൽപ്പ് ലൈൻ വഴി സാധിക്കും. ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുന്നതിലൂടെ സ്ഥലത്തെ പ്രധാന ആശുപത്രി, പോലീസ് സ്റ്റേഷൻ, ആംബുലൻസ് സർവീസ് തുടങ്ങിയ സേവനങ്ങളാണ് പ്രധാനമായും ലഭിക്കുന്നത്. കൗൺസിലിംഗ് സേവനങ്ങളും ലഭിക്കും. ടെക്നോ പാർക്കിലെ ഓഫീസിൽ 3 ഷിഫ്റ്റുകളായിട്ട് 12 സ്ത്രീകളാണ് 24 മണിക്കൂറും സേവനങ്ങൾ നൽകുന്നത്. നിയമം, സോഷ്യൽ വർക്ക് എന്നിവയിൽ പ്രൊഫഷണൽ യോഗ്യതയുള്ള വനിതകളാണ് കൺട്രോൾ റൂമിലെ ജീവനക്കാർ. മിത്ര 181 ഹെൽപ്പ് ലൈൻ സേവനം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വകുപ്പ്.
എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുകയാണെങ്കിൽ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പരിഹാരത്തിന് ഈ നമ്പറിലേക്ക് വിളിക്കാം. ഇതിലൂടെ ആശുപത്രി സേവനം, ആംബുലൻസ് സേവനം, പോലീസ് സ്റ്റേഷൻ സേവനം എല്ലാം കിട്ടും. അതുകൊണ്ട് മിത്ര എന്നുള്ള പദ്ധതി 181 എന്നുള്ള നമ്പർ ഓർത്ത് വയ്ക്കുക, അല്ലെങ്കിൽ മൊബൈലിൽ സേവ് ചെയ്യുക. അടുത്ത പദ്ധതിയെ കുറിച്ചിട്ട് പറയുന്നത് കാതോർത്ത് എന്നാണ്. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെയാണ് ഈ പദ്ധതി ഉള്ളത്. സമൂഹത്തിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ 10-ന പരിപാടിയുടെ ഭാഗമായിട്ട് കാതോർത്ത് എന്ന പദ്ധതി ആരംഭിച്ചത്. സ്ത്രീ സുരക്ഷ മുൻനിർത്തി ആവശ്യമായ സ്ത്രീകൾക്ക് കൗൺസിലിംഗ് നൽകി വരുന്നു. നിയമസഹായവും പോലീസ് സഹായവും പദ്ധതിയിലൂടെ വേഗത്തിൽ ലഭ്യമാക്കും. പ്രഗത്ഭരായ നിയമവിദഗ്ധരും പോലീസ് ഉദ്യോഗസ്ഥരും കൗൺസിലർമാരും ഈ പാനലിൽ ഉൾപ്പെടുന്നു. എങ്ങനെ അപേക്ഷിക്കാം? www.kathorth.wcd.kerala.gov.in എന്ന വെബ് പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്യാം. കൗൺസിലിംഗ്, നിയമസഹായം, പോലീസ് സഹായം എന്നിങ്ങനെ 3 തരത്തിൽ സഹായം ആവശ്യപ്പെടാം. അതാത് വിഭാഗത്തിലെ കൺസൾട്ടന്റുമാർ ഓൺലൈൻ അപ്പോയിൻമെന്റിലൂടെ പരാതിക്കാരിക്ക് മഹിളാ ശക്തി കേന്ദ്ര വഴി സേവനം ലഭ്യമാക്കും. പോലീസ് സഹായം ആവശ്യമായി വരുന്ന സന്ദർഭങ്ങളിൽ വുമൺ സെല്ലിന്റെ സേവനവും ലഭ്യമാക്കിയിട്ടുണ്ട്. പോർട്ടൽ വഴി രജിസ്ട്രേഷൻ നടക്കുമ്പോൾ തന്നെ SMS ഇമെയിൽ അറിയിപ്പും ലഭിക്കും. 48 മണിക്കൂറിനുള്ളിൽ തന്നെ വീഡിയോ കോൺഫറൻസ് സമയം അനുവദിച്ചിട്ടുള്ള SMS അപ്ഡേറ്റുകളും കിട്ടും. വീഡിയോ കൺസൾട്ടേഷൻ ആയതിനാൽ സൂം പോലെയുള്ള സുരക്ഷിതമായ വീഡിയോ കോൺഫറൻസിംഗ് ആപ്ലിക്കേഷൻ വഴിയാണ് സേവനം ലഭ്യമാക്കുക. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും അതിക്രമങ്ങൾ നേരിടേണ്ടി വരികയാണെങ്കിൽ കാതോർത്ത് എന്നുള്ള ഈ പദ്ധതിയിലൂടെ നിങ്ങൾക്ക് സഹായം ലഭിക്കുന്നതാണ്. അടുത്ത വലിയൊരു വിപത്താണ് സ്ത്രീധനം എന്നുള്ളത്, അല്ലേ? ഈയിടെ വലിയൊരു ആത്മഹത്യയടക്കം, അല്ലെങ്കിൽ കൊലപാതകമടക്കം സ്ത്രീധനത്തിൻ്റെ പേരിൽ നടന്നിട്ടുണ്ട്. ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഇതൊക്കെ നടക്കണമെന്നുള്ളത് വളരെ സങ്കടകരമായ കാര്യമാണ്. അങ്ങനെ സ്ത്രീധനത്തെ സംബന്ധിച്ചുള്ള എന്ത് പരാതികളും നമുക്കറിയാൻ ഒരു പോർട്ടലുണ്ട്. വിവാഹത്തിൻ്റെ പേരിൽ സ്ത്രീധനം ചോദിക്കുകയോ വാങ്ങുകയോ ചെയ്യുന്നതിനെതിരെ പരാതി നൽകാൻ സാധിക്കുന്ന വെബ് പോർട്ടലുമായിട്ട് വനിതാ ശിശു വികസന വകുപ്പ്. സ്ത്രീധനത്തിനെതിരെയുള്ള പരാതികൾ റിപ്പോർട്ട് ചെയ്യാൻ http://www.kerala.gov.in/dowry എന്ന ലിങ്ക് ഉപയോഗിക്കാം. സ്ത്രീധന ദുരിത ബാധിതരായ സ്ത്രീകൾ, മാതാപിതാക്കൾ, ബന്ധുക്കൾ, അംഗീകൃത സ്ഥാപനങ്ങൾ എന്നിവർക്ക് ലിങ്ക് ക്ലിക്ക് ചെയ്ത് ആവശ്യമായ വിവരങ്ങൾ പൂരിപ്പിച്ച് പരാതി ഫയൽ ചെയ്യാം. പോർട്ടലിലൂടെ മുഖ്യ സ്ത്രീധന നിരോധന ഓഫീസർക്ക് പരാതി തീർപ്പാക്കുന്നതിൻ്റെ പുരോഗതി വിലയിരുത്താൻ സാധിക്കും. പരാതി പോർട്ടലിലൂടെയുള്ള സേവനം തികച്ചും സൗജന്യമാണ്. ഇങ്ങനെയുള്ള പരാതികൾക്കുള്ള സേവനങ്ങളൊക്കെ പ്രത്യേകം സൗജന്യമാണ് കേട്ടോ. ഈ സ്ത്രീധന പരാതികൾ സമർപ്പിക്കാനുള്ള ഒരു വീഡിയോ മുന്നേ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. വേണമെന്നുള്ളവർ അതും കൂടെ ഒന്ന് കാണുക. അടുത്തത് സാമൂഹിക മാധ്യമങ്ങളിലൂടെ സ്ത്രീകൾക്ക് നേരെ വരുന്ന അതിക്രമങ്ങൾക്കുള്ള ഒരു സ്കീമാണ് അപരാജിത എന്നാണ് അതിൻ്റെ പേര്. സാമൂഹിക മാധ്യമങ്ങളിൽ സ്ത്രീകൾക്കെതിരെ വർദ്ധിച്ചു വരുന്ന സൈബർ ആക്രമണങ്ങൾ, ഭർത്തൃ വീടുകളിൽ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന സ്ത്രീധന പീഡനങ്ങൾ, മറ്റു ഗാർഹിക പീഡനങ്ങൾ തുടങ്ങിയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് അപരാജിത. സൈബറിടങ്ങളിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് അപരാജിത പദ്ധതിയിലൂടെ അതിവേഗം പരിഹാരം കാണാൻ സാധിക്കും. സ്ത്രീധനം സംബന്ധിച്ച പരാതികൾക്കും അപരാജിതയിലൂടെ പരിഹാരം തേടാം. വനിതാ സെൽ SP ആണ് അപരാജിത പരാതി പരിഹാര പദ്ധതിയുടെ സംസ്ഥാനതല നോഡൽ ഓഫീസർ. aparajitha.pol@kerala.gov.in എന്ന ഇമെയിൽ, അല്ലെങ്കിൽ 9497996992 എന്ന മൊബൈൽ നമ്പർ എന്നിവ ഉപയോഗിക്കാം. ദാ ഈ നമ്പർ പ്രത്യേകം നോട്ട് ചെയ്ത് വയ്ക്കുക. ഇതിലൂടെ നിങ്ങൾക്ക് സൈബർ പ്രശ്നങ്ങൾ, ഇപ്പം ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള പോലെയുള്ള, അതായത് നമ്മളുടെ ഫോട്ടോ വേറൊരാൾ ദുരുപയോഗം ചെയ്യുക, നമ്മളുടെ ഫോണിനെ ഹാക്ക് ചെയ്തു എന്നുള്ള സംശയങ്ങൾ, നമ്മളെ അതിനുവേണ്ടി ക്വസ്റ്റ്യൻ ചെയ്യുക, നമ്മളെ അതിനു വേണ്ടിയിട്ട് മാനസികമായിട്ട് ഉപദ്രവിക്കുക, ഇങ്ങനെയുള്ള സകല കാര്യങ്ങൾക്കും ഈ നമ്പറിൽ വിളിച്ചു പറയുക. അപരാജിത എന്നുള്ളതാണ് ഈ സ്കീമിൻ്റെ പേര്. അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ ഈ സ്കീം ഉപയോഗിക്കുക. ഒരു മടിയും വിചാരിക്കരുത്, ഇതിനൊന്നും മടിച്ചു നിൽക്കുകയും ചെയ്യരുത്. നമ്മളൊരാൾ ഭീഷണിപ്പെടുത്തുമ്പോൾ നമ്മൾ പേടിക്കുന്നു എന്നതാണ് അവൻ്റെ വിജയം, നമ്മൾ പേടിക്കുന്നില്ല എന്നുള്ളതാണ് അവൻ്റെ പരാജയവും. അത് പ്രത്യേകം ആലോചിച്ച് കാര്യങ്ങൾ വളരെ നന്നായിട്ട് ചെയ്യുക. അടുത്തത് തപാൽ വകുപ്പിൻ്റെ ഒരു പദ്ധതിയുണ്ട്, രക്ഷാദൂത് എന്നാണ് പേര്. അതിക്രമങ്ങൾക്കിരയായിട്ടുള്ള സ്ത്രീക്കോ അവരുടെ ബന്ധുക്കൾക്കോ അവരുടെ മക്കൾക്കോ ഈ സേവനം ലഭ്യമാണ്. അതായത് ആർക്കെങ്കിലും അതിക്രമങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ അവർക്കോ അവരുടെ ബന്ധുക്കൾക്കോ അവരുടെ മക്കൾക്കോ രക്ഷാദൂത എന്നുള്ള ഈ പദ്ധതിയിലൂടെ പരാതികൾ അറിയിക്കാം. നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകളുടെ സംരക്ഷണത്തിനായി സംസ്ഥാനതല വനിതാ ശിശുവികസന വകുപ്പ് തപാൽ വകുപ്പുമായിട്ട് ചേർന്ന് സംസ്ഥാനത്തുടനീളം നടപ്പിലാക്കുന്ന പദ്ധതിയാണ് രക്ഷാദൂത്.
ഗാർഹിക പീഡനങ്ങളും അതിക്രമങ്ങളും നേരിടുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉടനടി സഹായം ലഭ്യമാക്കുന്ന വിധത്തിലാണ് രക്ഷാദൂത് രൂപപ്പെടുത്തിയിട്ടുള്ളത്. അതിക്രമം നേരിട്ട സ്ത്രീകൾക്കോ കുട്ടികൾക്കോ അവരുടെ ബന്ധുക്കൾക്കോ പദ്ധതിയിലൂടെ പരാതി അറിയിക്കാം. തൊട്ടടുത്തുള്ള പോസ്റ്റ് ഓഫീസിലെത്തി തപാൽ എന്ന കോഡ് പറഞ്ഞാൽ പോസ്റ്റ് മാസ്റ്ററിൻ്റെ സഹായത്തോടെ മേൽവിലാസം പിൻകോഡ് സഹിതം പേപ്പറിലെഴുതി പരാതിക്കാർക്ക് ലെറ്റർ ബോക്സിൽ നിക്ഷേപിക്കാം. അല്ലെങ്കിൽ അതിക്രമം അനുഭവിക്കുന്ന സ്ത്രീക്കോ കുട്ടികൾക്കോ ഒരു വെള്ള പേപ്പറിൽ പൂർണ്ണമായ മേൽവിലാസം എഴുതി ലെറ്റർ ബോക്സിൽ നിക്ഷേപിക്കുമ്പോൾ കവറിന് പുറത്ത് തപാൽ എന്നെഴുതിയാലും മതി. ഇങ്ങനെ ലഭിക്കുന്ന പരാതികൾ പോസ്റ്റ് ഓഫീസിൽ നിന്നും നേരിട്ട് ഇമെയിൽ വഴി വനിതാ ശിശുവികസന വകുപ്പിന് അയച്ചു കൊടുക്കുകയും അതുവഴി അതത് ജില്ലകളിലെ വനിതാ സംരക്ഷണ ഓഫീസർമാരും കുട്ടികളുടെ പരാതികൾ ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർമാരും അന്വേഷിച്ച് നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. ഈ പദ്ധതി അനുസരിച്ച് പരാതിപ്പെടുമ്പോൾ പരാതിക്കാരുടെ മേൽവിലാസം മാത്രം രേഖപ്പെടുന്നതുകൊണ്ട് പരാതിയുടെ രഹസ്യ സ്വഭാവം പുറത്തറിയില്ല എന്ന പ്രത്യേകതയുണ്ട്. പരാതികൾ എഴുതാൻ കഴിയാത്തവരെയും പീഡനങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും രക്ഷാദൂത് സേവനം വനിതാ ശിശുവികസന വകുപ്പ് നടപ്പിലാക്കിയിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾക്ക് വനിതാ ശിശുവികസന വകുപ്പിൻ്റെ 9400088166 അല്ലെങ്കിൽ 0499423060 എന്നീ ഹെൽപ്പ് ലൈൻ നമ്പറുകളിൽ ബന്ധപ്പെടാം. ഒന്നുമില്ല, ജസ്റ്റ് പോസ്റ്റ് ഓഫീസിൽ ചെല്ല തപാൽ എന്ന് മാത്രം പറഞ്ഞാൽ മതി, അവർ ബാക്കി നിങ്ങളെ സഹായിക്കുന്നതാണ്. ആവശ്യമുള്ളവർ ഇതും ഉപയോഗിക്കുക. അടുത്ത പദ്ധതിയാണ് ഫാമിലി കൗൺസിലിംഗ് സെൻറ്റർ. അതായത് കൗൺസിലിംഗ്, നിയമസഹായം, താൽക്കാലിക അഭയം എന്നീ സേവനങ്ങൾക്ക് ഈ പദ്ധതി ഉപയോഗിക്കാം. വനിതാ ശിശുവികസന വകുപ്പിൻ്റെ സാമ്പത്തിക സഹായത്തോടെ സംസ്ഥാന സോഷ്യൽ വെൽഫെയർ ബോർഡിന് കീഴിലാണ് ഫാമിലി കൗൺസിലിംഗ് സെൻ്ററുകൾ പ്രവർത്തിക്കുന്നത്. ഗാർഹിക പീഡനത്തിന് ഇരയാകുന്നവർക്ക് കൗൺസിലിംഗ് നൽകുക, നിയമസഹായം ആവശ്യമായവർക്ക് ലീഗൽ കൗൺസിലറുടെ സേവനം ലഭ്യമാക്കുക, താൽക്കാലിക അഭയം ആവശ്യമായവർക്ക് ഷെൽട്ടർ ഹോമുകളിൽ താമസ സൗകര്യം ലഭ്യമാക്കുക തുടങ്ങിയവയാണ് ഫാമിലി കൗൺസിലിംഗ് സെൻ്ററുകളുടെ ചുമതല. നിലവിൽ സംസ്ഥാനത്ത് ആകെ 36 ഫാമിലി കൗൺസിലിംഗ് സെൻ്ററുകളാണ് പ്രവർത്തിക്കുന്നത്. ഈ കേന്ദ്രങ്ങളിൽ അഭയം തേടുന്നവർക്ക് ഗാർഹിക പീഡനത്തെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസുകൾ നൽകുന്നുണ്ട്. കൂടാതെ ഗാർഹിക പീഡനം അനുഭവിക്കുന്നവർക്ക് സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന സഹായങ്ങൾ ലഭ്യമാക്കുക, സ്വയം തൊഴിൽ പരിശീലനം ഉറപ്പാക്കുക എന്നിവയും ഫാമിലി കൗൺസിലിംഗ് സെൻ്ററുകളുടെ ചുമതലയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് www.kerala.gov.in എന്ന വെബ്സൈറ്റിൽ നിന്നും ലഭ്യമാണ്. ആവശ്യമുള്ളവർ ഈ സേവനവും ഉപയോഗിക്കുക. അടുത്തൊരു സേവനമാണ് പിങ്ക് പോലീസ് പെട്രോൾ. നമ്മൾ പലവിടെയും കണ്ടിട്ടുണ്ടാവും പിങ്ക് കളറിൽ ഒരു കാറ് പാർക്ക് ചെയ്ത് നിൽക്കുന്നതും വനിതാ പോലീസുകാരെയൊക്കെ. ഇവരുടെ ഉദ്ദേശവും സ്ത്രീകളെ സംരക്ഷിക്കുക എന്നുതന്നെയാണ്. സ്ത്രീ സുരക്ഷ ശക്തമാക്കാനും ആവശ്യഘട്ടങ്ങളിൽ സഹായം ലഭ്യമാക്കാനും സജ്ജമായിട്ട് പിങ്ക് പോലീസ് പെട്രോൾ. പൊതു ഇടങ്ങളിൽ സ്ത്രീ സുരക്ഷ കർശനമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്ത്രീകളായ പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമടങ്ങുന്ന പിങ്ക് പോലീസ് വിഭാഗത്തിന് രൂപം നൽകിയത്. നഗരത്തിലെ തിരക്കേറിയ ഇടങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വനിതാ ഹോസ്റ്റലുകൾ, ആരാധനാലയങ്ങൾ തുടങ്ങിയവയുടെ പരിസരങ്ങളിലാണ് പിങ്ക് പോലീസ് സംഘം പ്രധാനമായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും പിങ്ക് പോലീസ് പെട്രോൾ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു വനിതാ സബ് ഇൻസ്പെക്ടറും 2 വനിതാ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരും അടങ്ങുന്നതാണ് ഒരു പട്രോളിംഗ് സംഘം. ഏത് സമയത്തും സ്ത്രീകൾക്ക് സഹായം തേടാവുന്ന വിധത്തിലാണ് പിങ്ക് പോലീസിൻ്റെ പ്രവർത്തനം. ആവശ്യഘട്ടങ്ങളിൽ എവിടെ നിന്നും 112 എന്ന നമ്പറിൽ സഹായം അഭ്യർത്ഥിക്കാം. ജില്ലാ പോലീസ് മേധാവിക്ക് കീഴിലാണ് പിങ്ക് പോലീസ് കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നത്. GIS GPS സംവിധാനം ഉപയോഗിച്ചുള്ള അത്യാധുനിക സോഫ്റ്റ്വെയറുകളുടെ സഹായത്തോടെ സഹായം അഭ്യർത്ഥിച്ച സ്ഥലം കൃത്യമായി ട്രാക്ക് ചെയ്യാനുള്ള സൗകര്യം പിങ്ക് പോലീസിൻ്റെ വാഹനത്തിൽ ഒരുക്കിയിട്ടുണ്ട്. അതിനാൽ സഹായം ആവശ്യപ്പെട്ട സ്ഥലത്ത് അതിവേഗം എത്താനും സുരക്ഷാ നടപടികൾ ഉറപ്പാക്കാനും പിങ്ക് പോലീസ് സജ്ജമാണ്. സ്ത്രീകളെ ശല്യം ചെയ്യുന്നവരെ കണ്ടെത്തി അതത് സമയത്ത് നടപടി സ്വീകരിക്കാനും പിങ്ക് പോലീസ് സംഘം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ക്ലിയർ ആയല്ലോ പിങ്ക് പോലീസ് എന്തിനാന്നുള്ളത്? 112 എന്നുള്ള ഈ നമ്പർ ഓർത്ത് വയ്ക്കുക, അല്ലെങ്കിൽ സേവ് ചെയ്ത് വയ്ക്കുക. ജോലിക്കോ ഇൻ്റർവ്യൂവിനോ മറ്റെന്തെങ്കിലും കാര്യത്തിനോ ഒക്കെ പുറത്തു പോയിട്ട് രാത്രികാലങ്ങളിൽ പെടുകയാണെങ്കിൽ അഭയകേന്ദ്രം ഒരുക്കാനായിട്ടുള്ള പദ്ധതിയാണ് എൻ്റെ കൂട് എന്ന പേരിലുള്ളത്. രാത്രികാലങ്ങളിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിത താമസമൊരുക്കാനായി ആരംഭിച്ച എൻ്റെ കൂട് വനിതാ ശിശുവികസന വകുപ്പിൻ്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. കോഴിക്കോടും തിരുവനന്തപുരത്തുമാണ് ഇപ്പോൾ ഈ കേന്ദ്രമുള്ളത്. 2015 കോഴിക്കോട് ജില്ലയിലാണ് സംസ്ഥാനത്ത് ആദ്യമായിട്ട് എൻ്റെ കൂട് പ്രവർത്തനം ആരംഭിച്ചത്. നഗരത്തോട് ചേർന്ന് കസബ പോലീസ് സ്റ്റേഷൻ്റെ സമീപത്തിലാണിത്. തിരുവനന്തപുരം നഗരത്തിൽ 2018 ആരംഭിച്ച എൻ്റെ കൂട് തമ്പാനൂർ KSRTC ബസ് ടെർമിനലിലാണ് പ്രവർത്തിക്കുന്നത്. പലവിധ ആവശ്യങ്ങൾക്കായിട്ട് മറ്റിടങ്ങളിൽ നിന്നെത്തുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും രാത്രിയിൽ സുരക്ഷിത താമസം ഉറപ്പിക്കാനാണ് ഈ കേന്ദ്രങ്ങൾ ആരംഭിച്ചത്.
തിരുവനന്തപുരം കോഴിക്കോട് ജില്ലകളിൽ പദ്ധതി വിജയകരമായി മുന്നോട്ട് പോകുന്നത് കണക്കിലെടുത്ത് എറണാകുളം ജില്ലയിലും എന്റെ കൂട് പ്രവർത്തനം തുടങ്ങാൻ നടപടികൾ പുരോഗമിക്കുകയാണ്. പരീക്ഷ, അഭിമുഖം, ചികിത്സ തുടങ്ങിയ ആവശ്യങ്ങൾക്കായിട്ട് നഗരങ്ങളിലെത്തുന്ന സ്ത്രീകളാണ് ഈ ഇടങ്ങൾ ഉപയോഗിക്കുന്നവരിൽ ഏറെയും. 50 പേർക്ക് താമസിക്കാൻ സൗകര്യമുള്ള എന്റെ കൂടിൽ വൈകിട്ട് 6:30 മുതൽ രാവിലെ 7:30 വരെയാണ് വിശ്രമിക്കാനാവുക. മാസത്തിൽ പരമാവധി 3 ദിവസത്തേക്ക് മാത്രമാണ് സൗജന്യ പ്രവേശനം അനുവദിക്കുക. അടിയന്തര സാഹചര്യങ്ങളിൽ 3 ദിവസങ്ങളിൽ കൂടുതൽ താമസിക്കേണ്ടി വന്നാൽ അധികമായി വേണ്ടിവരുന്ന ഓരോ ദിവസത്തിനും 150 രൂപ നൽകണം. സ്ത്രീകൾ, പെൺകുട്ടികൾ, 12 വയസ്സിന് താഴെ പ്രായമുള്ള ആൺകുട്ടികൾ എന്നിവർക്കാണ് പ്രവേശനം. അശരണരായ വനിതകൾക്ക് മുൻഗണന ഉണ്ടായിരിക്കും. കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തിയാണ് പ്രവേശനം തേടേണ്ടത്. ഇപ്പോൾ ഉള്ളത് കോഴിക്കോട് കസബ പോലീസ് സ്റ്റേഷനടുത്തും തിരുവനന്തപുരത്ത് തമ്പാനൂർ KSRTC ബസ് ടെർമിനലിലുമാണ് ഇപ്പോൾ ഈ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. ആവശ്യമുള്ളവർ എൻ്റെ കൂടെ എന്ന ഈ സൗകര്യം ഉപയോഗപ്പെടുത്തുക. ഇത്ര നേരം പറഞ്ഞത് സ്ത്രീകൾക്ക് അതിക്രമങ്ങൾ എന്തെങ്കിലും നേരിടുകയാണെങ്കിൽ അത് പരാതിപ്പെടാനും അതിന് സഹായം തേടാനുള്ള സ്കീമുകളെ പറ്റിയിട്ടാണ്. ഇനി പറയാൻ പോകുന്നത് ലോണിനെ പറ്റിയിട്ടാണ്. ഇത് എംപ്ലോയ്മെൻ്റ് വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. സ്ത്രീ സംരംഭങ്ങൾക്ക് കൈത്താങ്ങായിട്ട് സ്ത്രീ സംരംഭങ്ങൾക്ക് സഹായകമേകാൻ ശരണ്യ എന്ന പേരിൽ എംപ്ലോയ്മെൻ്റ് വകുപ്പ് നേരിട്ട് നടത്തുന്ന പദ്ധതിയാണിത്. കേരളത്തിലെ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്ത തൊഴിൽ രഹിത വിധവകൾ, നിയമാനുസൃതം വിവാഹബന്ധം ഏർപ്പെടുത്തിയവർ, ഭർത്താവ് ഉപേക്ഷിക്കുകയോ ഭർത്താവിനെ കാണാതാകുകയോ ചെയ്തവർ, 30 വയസ്സ് കഴിഞ്ഞ അവിവാഹിതകൾ, പട്ടിക വിഭാഗത്തിലെ അവിവാഹിത അമ്മമാർ എന്നീ വിഭാഗത്തിലുള്ള വനിതകൾക്കായി സർക്കാർ ആരംഭിച്ച പലിശരഹിത വായ്പാ പദ്ധതിയാണ് ശരണ്യ സ്വയം തൊഴിൽ പദ്ധതി. ഈ പദ്ധതിയിലെ ഭിന്നശേഷിക്കരായ വനിതകളെയും ശയ്യാവലംബരും നിത്യരോഗികളുമായ ഭർത്താക്കന്മാരുള്ള വനിതകളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ച് നേരിട്ട് നടപ്പിലാക്കുന്ന പദ്ധതിയാണിത്. കേരളത്തിലെ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചുകളിൽ രജിസ്ട്രേഷൻ നിലവിലുള്ള തൊഴിൽ രഹിതരും 18-നും 55-നും മധ്യേ പ്രായമുള്ളവരും അവിവാഹിതരായ സ്ത്രീകൾക്ക് 30 വയസ്സ് കഴിഞ്ഞിരിക്കണം കേട്ടോ. കുടുംബ വാർഷിക വരുമാനം 2 ലക്ഷം രൂപയിൽ കവിയാത്തവരും വിദ്യാർത്ഥികൾ അല്ലാത്തതുമായ വനിതകൾക്ക് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. ഈ പദ്ധതി പ്രകാരം സ്വയം തൊഴിൽ ചെയ്യാൻ ഒരു വ്യക്തിക്ക് പരമാവധി 50,000 രൂപ വരെ പലിശരഹിത വായ്പ അനുവദിക്കും. പ്രൊജക്റ്റ് പരിശോധിച്ച് ഒഴിച്ചുകൂടാനാവാത്ത സാഹചര്യത്തിൽ 1 ലക്ഷം രൂപ വരെയും വായ്പ നൽകും. 50,000 രൂപയ്ക്ക് മുകളിലുള്ള തുകയ്ക്ക് 3% ഫ്ലാറ്റ് റേറ്റിൽ പലിശ ഈടാക്കും. വായ്പാ തുകയുടെ 50% പരമാവധി 25,000 രൂപ സബ്സിഡിയായിട്ട് ലഭിക്കും. സംരംഭം നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോവുകയും ആദ്യ വായ്പയുടെ 50% തിരിച്ചടച്ചവർക്കും സംരംഭം വിപുലീകരിക്കാൻ ആദ്യ വായ്പാ തുകയുടെ 80% കവിയാത്ത തുക തുടർ വായ്പയായിട്ട് ഒരിക്കൽ മാത്രം ഉണ്ടോ അത് കിട്ടുക കുറഞ്ഞ പലിശ നിരക്കിൽ അനുവദിക്കും. ബിരുദധാരികളായ വനിതകൾക്കും പ്രൊഫഷണൽ സാങ്കേതിക യോഗ്യതയുള്ളവർ, ITI, ITC നിന്ന് വിവിധ ട്രേഡുകളിൽ പരിശീലന സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും മുൻഗണനയുണ്ട്. വായ്പ ലഭിക്കുന്നവർ ആരംഭിച്ച സംരംഭവും വായ്പ തിരിച്ചടവും നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകാമെന്ന ഉറപ്പിൽ അവരെ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ച് വഴിയുള്ള താൽക്കാലികവും സ്ഥിരവുമായ ഒഴിവുകൾക്ക് പരിഗണിക്കുകയും ചെയ്യും. ഈ പദ്ധതിയിൽ ധനസഹായം ലഭിക്കുന്നവർക്ക് തുടർന്ന് തൊഴിൽ രഹിത വേതനം ലഭിക്കില്ല. റവന്യൂ അധികാരി നൽകുന്ന മുകളിൽ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും വിഭാഗത്തിൽ ഉൾപ്പെട്ടതാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് എംപ്ലോയ്മെൻ്റ് രജിസ്ട്രേഷൻ രേഖകളിൽ ചേർത്തുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചിൽ നിന്ന് നേരിട്ടോ അല്ലെങ്കിൽ വകുപ്പിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നോ ശരണ്യ സ്വയം തൊഴിൽ വായ്പാ പദ്ധതിക്കുള്ള അപേക്ഷാ ഫോം ലഭിക്കും. തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന പ്രൊജക്ടിൻ്റെ വിവരം ഉൾപ്പെടെ അപേക്ഷ തയ്യാറാക്കി മേൽവിലാസം തെളിയിക്കുന്ന രേഖ, വയസ്സ് തെളിയിക്കുന്ന രേഖ, ബാങ്ക് പാസ്ബുക്കിൻ്റെ പകർപ്പ് എന്നിവ സഹിതം അപേക്ഷ ജില്ലാ ടൗൺ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചുകളിൽ സമർപ്പിക്കണം. അപ്പോൾ ആവശ്യമുള്ളവർ ശരണ്യ എന്ന പേരിലുള്ള ഈ പദ്ധതിയും അപേക്ഷിക്കുക. അതിനെ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചിൽ പോയാൽ മതി. ഇനിയൊരു പദ്ധതി ഉള്ളത് കുട്ടികൾക്കായിട്ട്, വനിത പെൺകുട്ടികൾക്കായിട്ട് ധീര എന്നുള്ള പേരിൽ കരാട്ടെ, തായ്ക്കൊണ്ട, കളരി തുടങ്ങിയവ പരിശീലനം നൽകുന്ന പദ്ധതിയാണ്. അതെല്ലാവരുടെയും ആയിട്ട് വരുന്നു. എനിക്കും പറയാനുള്ളത് നമുക്ക് നമ്മുടെ കുട്ടികളെ സ്കൂൾ പഠിക്കുന്നതിനൊപ്പം തന്നെ കരാട്ടെയോ കളരിയോ തായ്ക്കൊണ്ടയോ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സെൽഫ് ഡിഫെൻസ് സംവിധാനം കൂടെ അവർക്ക് പരിശീലനം നൽകുക. അതിന് ഇന്നത്തെ കാലത്ത് വലിയ ചിലവും കാര്യങ്ങളൊന്നും വരില്ല. 2 ഗുണങ്ങളാണ്. 1 സ്വയരക്ഷ, അതായത് നല്ല ആത്മവിശ്വാസം വരും. 2 എന്തെങ്കിലും ദുശ്ശീലങ്ങളിൽ പോകപ്പെടാനുള്ള സാധ്യതകൾ കുറവാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, കളരി അറിയുന്ന അല്ലെങ്കിൽ കരാട്ടെ അറിയുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാർഷൽ ആർട്സ് അറിയുന്ന ഒരാൾ കഴിയുന്നതും മറ്റു ദുശ്ശീലങ്ങളിൽ, പ്രത്യേകിച്ച് സിഗരറ്റ്, മദ്യം, മറ്റു കാര്യങ്ങളിൽ ഏർപ്പെടുന്നതായിട്ട് അധികം കണ്ടിട്ടില്ല. അതായത് ഇവർ അത്രയും ബോഡിയിൽ കോൺഷ്യസ് ആണ്, അവർക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങളുടെ കുട്ടികളെ നിങ്ങളുടെ അടുത്തുള്ള ഇങ്ങനെയുള്ള എന്തെങ്കിലും കേന്ദ്രങ്ങളിലും കൂടെ ഒന്ന് വിട്ടിട്ട് പഠിപ്പിക്കാൻ ശ്രമിക്കുക. അത് ഗവൺമെൻറ്റിൽ ചേരണം എന്നല്ല പറയുന്നത്, നമ്മുടെ നാട്ടിൽ തന്നെ പലവിടെയും കളരിയും കരാട്ടെയൊക്കെ പഠിപ്പിക്കുന്നുണ്ടാവും. അതുകൊണ്ട് ആൺകുട്ടികളായിക്കോട്ടെ പെൺകുട്ടികളായിക്കോട്ടെ അവരെ അവിടെയും കൂടെ ഒന്ന് വിടുക. അതൊരാളെ തല്ലുന്നതിനോ അങ്ങനെയുള്ള കാര്യത്തിനൊന്നും വേണ്ടിയിട്ടല്ല. 1, സ്വയരക്ഷയ്ക്കും, 2, നല്ല ആത്മവിശ്വാസം വരുന്നതിനും വളരെ നല്ലൊരു കാര്യമാണ്.
പ്രിയപ്പെട്ടവരെ, ഇതൊക്കെയാണ് ഇന്ന് പറയാനുള്ളത്. കുറച്ച് ലെങ്ത്തുള്ള വീഡിയോ ആണ്. ഇതുവരെ എത്തി ഇത് കേൾക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് ചെയ്താൽ മതി, ഇതാണ് എൻ്റെ നമ്പർ. അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ഈ നമ്പറിലേക്ക് നിങ്ങളുടെ പേരും ജില്ലയും മാത്രം ഒന്ന് അയച്ചു തന്നാൽ മതി, നിങ്ങൾക്ക് തിരിച്ചു വരുന്ന വെൽക്കം മെസ്സേജിൽ ആ ഗ്രൂപ്പിൽ ചേരാനുള്ള ലിങ്ക് ഉണ്ടാകും. താല്പര്യമുള്ളവർക്ക് ആ ഗ്രൂപ്പ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഗ്രൂപ്പിൽ ചേരാം. പിന്നെ നമുക്ക് ഈ വീഡിയോ സ്പോൺസർ ചെയ്തിട്ടുള്ള ഡ്രീംസ് ഓൺലൈൻ ഷോപ്പ്, അവരുടെ യൂട്യൂബിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുമല്ലോ. പിന്നെ ദയവായിട്ട് നിങ്ങൾക്കറിയാവുന്ന എല്ലാ സ്ത്രീകൾക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ, ഒന്ന് കാണാൻ പറയണേ, ഈ പദ്ധതികളെപ്പറ്റി അവരെ ഒന്ന് അറിയിക്കണേ. ഓക്കെ, എന്നാൽ ശരി, അടുത്ത വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം. ലോകസമസ്ത സുഖിനോ ഭവന്തു.